ആദിത്യ കരികാലൻ എന്തിനാണ് വീരപാണ്ഡ്യന്റെ തലവെട്ടിയത്? യഥാർത്ഥത്തിൽ തൻ്റെ കാമുകിയെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ യുദ്ധം ചെയ്ത, അല്ലെങ്കിൽ അവളെ മറക്കുവാനായിട്ട് യുദ്ധം ചെയ്ത ഒരു പോരാളി മാത്രമാണോ? എങ്കിലല്ല. സിനിമയിലും പുസ്തകത്തിലും കാണിച്ച ആദിത്യ കരികാലനെയല്ല യഥാർത്ഥ ആദിത്യ കരികാലൻ. തികച്ചും ഉശിരനായിട്ടുള്ള ഒരു യുവരാജാവ് തന്നെയാണ്. ആർക്കും പകരം വയ്ക്കാനാകാത്ത ഒരു പോരാളി. ഒരുപക്ഷെ രാജരാജ ചോഴനെയും രാജേന്ദ്ര ചോഴനെയും ഒക്കെ കാട്ടിയും ഒരു വലിയ യോദ്ധാവ് തന്നെയായിരുന്നു ഈ ഒരു ആദിത്യ കരികാലൻ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നു, ആദിത്യ കരികാലൻ കുറച്ചു കാലവും കൂടെ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവനും ചോളന്മാരുടെ പുലിക്കുടിക്ക് കീഴിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിരുന്നേനെ എന്ന്. അത്രത്തോളം പോരാട്ട വീര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ചെയ്തതെല്ലാം തൻ്റെ ചോള സാമ്രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗമുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ ഒരു എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ആംബിയൻസ്, അതായത് ഈ ഒരു നീറ്റ് എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടും അതുപോലെ എഫക്റ്റീവായിട്ടും ഈ ഒരു എക്സാം നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യുണീക്ക് ലേണിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഉണ്ട്. ഈ ഒരു യുണീക്ക് ലേണിംഗ് സെൻറ്റർ വരുന്ന മെയ് 4-ാം തീയതിയും 5-ാം തീയതിയും ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നീറ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അത് പോയി എഴുതുക. എന്തുകൊണ്ടും നിങ്ങൾക്ക് 100% ഉപയോഗപ്രദമാണ്. കാരണം ഈ ഒരു മോക്ക് ടെസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു പൈസ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് യുണീക്ക് ലേണിംഗ് സെൻറ്ററിൽ കൊടുക്കണ്ട. പിന്നെ അത് മാത്രമല്ല, യുണീക്ക് ലേണിംഗ് സെൻറ്ററിൽ റിപ്പീറ്റർ പ്രോഗ്രാം ഉണ്ട്, ക്രാഷ് കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കേട്ടു നോക്കാം ചോളന്മാരിലെ ശ്രേഷ്ഠന്മാരിൽ ഒരാളായ പട്ടത്ത് ഇളവരസൻ ആദിത്യ കരികാലനെ കുറിച്ച്. ആദിത്യ കരികാലൻ സിനിമയിൽ, തമിഴ് സിനിമയിൽ ആദിത്യ കരികാലൻ എന്നാണ് തമിഴ് ലാംഗ്വേജിൽ പറയുന്നത്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ആദിത്യ കരികാലനല്ല ആദിത്ത കരികാലനാണ്. സത്യം പറഞ്ഞാൽ ആദിത്യൻ എന്ന് പറയുന്നത് തമിഴ് പ്രൊണൗൺസിയേഷനിൽ ഈ ഒരു ആദിത്യൻ എന്ന് പറയുന്ന വാക്ക് പറയുന്നതാണ്. നിങ്ങൾ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, മലയാള പതിപ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആദിത്യ കരികാലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ തമിഴ് പതിപ്പിൽ ആദിത്ത കരികാലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയിലും ആദിത്യ കരികാലൻ എന്ന് തന്നെ പറയുന്നത്. ഈയൊരു ആദിത്യ കരികാലന് സുന്ദരചോളൻ, അതായത് ആദിത്യ കരികാലൻ്റെ പിതാവും രാജരാജ ചോഴൻ്റെ പിതാവുമായ സുന്ദരചോളൻ ആദിത്യ കരികാലൻ ആ ഒരു പേരിടാനുള്ള കാരണം എന്തെന്നറിയൂ? സുന്ദരചോളൻ്റെ പൂർവികന്മാരിൽ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള രണ്ട് രാജാക്കന്മാരുടെ, രണ്ട് ചോള ചക്രവർത്തിമാരുടെ പേരിൽ നിന്നാണ് ആദിത്യ കരികാലൻ ആ പേര് വന്നിരിക്കുന്നത്. ആ രണ്ട് ചക്രവർത്തികൾ എന്ന് പറയുമ്പോൾ, ഒന്ന് രാജാദിത്യ ചോളൻ, രണ്ട് കരികാല ചോളൻ. ഈ രാജാദിത്യ ചോളനിൽ നിന്നുള്ള ആദിത്യനും കരികാല ചോളനിൽ നിന്നുള്ള കരികാലനും അടുത്താണ് ആദിത്യ കരികാലൻ എന്നുള്ള പേര് സുന്ദരചോളൻ തൻ്റെ മൂത്ത മകന് കൊടുത്തിരിക്കുന്നത്. ഈ ആദിത്യ കരികാലനെ ചരിത്രത്തിൽ പലയിടങ്ങളിലും ആദിത്യ ചോളനെന്നും ആദിത്യ ചോളൻ രണ്ടാമനെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ സിനിമയും പുസ്തകവുമൊക്കെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്ത ആളുകൾക്ക് ആദിത്യ കരികാലൻ ആരാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സാക്ഷാൽ അരുൾമൊഴി വർമ്മൻ, അതായത് രാജരാജ ചോളൻ്റെ ജ്യേഷ്ഠനാണ്. ആദിത്യ കരികാലനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് സേവൂർ യുദ്ധത്തെക്കുറിച്ചാണ്. സേവൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ആദിത്യ കരികാലന് വെറും 15 വയസ്സ് മാത്രമേ ഉള്ളൂ. സിനിമയിൽ കാണിക്കുന്നത് പോലെ താടിയും മീശയും എല്ലാം വന്ന ഒരു ചെറുപ്പക്കാരനാകാൻ വേണ്ടിയിട്ടുള്ള പ്രായമൊന്നും ആയിട്ടില്ല, വെറും 15 വയസ്സേ ഉള്ളൂ. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ പിതാവായ ചക്രവർത്തി സുന്ദരചോളൻ്റെ അടുത്ത് ചെന്ന് ആദിത്യ കരികാലൻ പറയുകയാണ്, യുവരാജാവ് അതായത് പട്ടത്തിളവരസനായിട്ട് വീട്ടിൽ കയറി കുത്തിയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കും യുദ്ധത്തിൽ പങ്കെടുക്കണം, എൻ്റെ ഗുരുവിനോട് ചോദിച്ചോളൂ, ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. തൻ്റെ മകൻ്റെ ഈ ഒരു ധീരത കണ്ടിട്ട്, പട്ടത്തിളവരസൻ്റെ ഈ ഒരു ധീരത കണ്ടിട്ട് അഭിമാനം നിറഞ്ഞ സുന്ദരചോളൻ ഒരു ബറ്റാലിയൻ സൈന്യത്തെ ആദിത്യ കരികാലന് കൊടുത്തു. 15 വയസ്സുകാരനായ ആദിത്യ കരികാലൻ്റെ ആ ഒരു നേതൃത്വത്തിൽ ഈ ഒരു ബറ്റാലിയൻ ചോള സൈന്യം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനും അതുപോലെ സുന്ദരചോളനുമെല്ലാം അറിയാമായിരുന്നു, ഇതൊരു സാധാരണ യുവരാജാവല്ല, ഒരുപാട് പൊട്ടൻഷ്യൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു യോദ്ധാവ് തന്നെയാണെന്ന്. പാണ്ഡ്യസേനയെ ലക്ഷ്യമാക്കി ചോളന്മാരുടെ സൈന്യം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി യുവരാജാവ്, അതായത് പട്ടത്തിളവരസനായ ആദിത്യ കരികാലൻ നയിക്കുന്ന ആ ഒരു ബറ്റാലിയൻ സൈന്യവുമുണ്ട്. നേരെ ഓപ്പോസിറ്റ് നിന്ന്
വീരപാണ്ഡ്യൻ നയിക്കുന്ന, അതായത് പാണ്ഡ്യരാജാവായിട്ടുള്ള വീരപാണ്ഡ്യൻ നയിക്കുന്ന പാണ്ഡ്യ സേനയും വരുന്നുണ്ട്. ഇത് സേനകളും സേവൂർ പോർക്കളത്തിൽ വെച്ച് മീറ്റ് ചെയ്ത് അവിടെ വെച്ച് യുദ്ധം ചെയ്തു തുടങ്ങുകയാണ്. വെറും 15 വയസ്സുകാരനായ ആദിത്യ കരികാലൻ്റെ യുദ്ധഭൂമിയിൽ വെച്ചുള്ള പോരാട്ടം കണ്ട് ശത്രുപക്ഷത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ ചോളകുലത്തിലുള്ള ആളുകളും അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. 15 വയസ്സുകാരനായ ആദിത്യ കരികാലൻ്റെ ഈ ഒരു പോരാട്ട വീര്യം കണ്ട സുന്ദരചോളൻ ഒരു നിമിഷം തൻ്റെ പൂർവികന്മാരുടെ പുനർജന്മമാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു മകൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അത്രത്തോളം പോരാട്ട വീര്യവും അതുപോലെ തന്നെ നേതൃപാഠവുമായിരുന്നു ഈ ഒരു ആദിത്യ കരികാലൻ അവിടെ കാഴ്ചവെച്ചത്. എന്നാൽ ആദിത്യ കരികാലൻ്റെ ഈ ഒരു പോരാട്ടം കണ്ട് പാണ്ഡ്യന്മാരുടെ സേന ഭയന്നൂടി. അത്രയും നേരവും 15 വയസ്സുകാരനായ ചെറുപ്പക്കാരനെയും കൊണ്ട് യുദ്ധത്തിന് വന്നിരിക്കുന്നു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിന്തിക്കുന്നത്, പകരം വയ്ക്കാനാകാത്ത പോരാട്ട വീര്യമുള്ള ഒരു യോദ്ധാവാണ് തങ്ങളുടെ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള പേടിയാണ്. പാണ്ഡ്യരാജാവായ വീരപാണ്ഡ്യൻ വെറി പിടിച്ചു നിൽക്കുകയാണ്. ആദിത്യ കരികാലനെ എങ്ങനെയെങ്കിലും കൊല്ലണം. കാരണം ആദിത്യ കരികാലനും അയാളുടെ ഒരു ബറ്റാലിയൻ സൈന്യവും കൂടെ ചേർന്ന് വീരപാണ്ഡ്യൻ്റെ സൈന്യത്തിൻ്റെ നല്ലൊരു പങ്ക് നശിപ്പിച്ചിരിക്കുകയാണ്. ആനപ്പുറത്ത് നിന്നിറങ്ങി കുതിരപ്പുറത്തേറി ആദിത്യ കരികാലൻ നേരെ വീരപാണ്ഡ്യനെ ലക്ഷ്യമാക്കി പോകുന്നു. വീരപാണ്ഡ്യനും ആദിത്യ കരികാലനും പൊരിഞ്ഞ യുദ്ധം. എന്നാൽ വീരപാണ്ഡ്യൻ എവിടെയോ അദ്ദേഹത്തിൻ്റെ ധൈര്യം ചോർന്നു തുടങ്ങുന്നു. കാരണം വെറി പിടിച്ചൊരു മൃഗത്തെ പോലെയാണ് ആദിത്യ കരികാലൻ അവിടെ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ 15 വയസ്സുകാരനായ ആ ഒരു പട്ടത്തിളവരസൻ്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഭയന്ന് അവിടെ നിന്ന് ഓടി. ഓടിയെന്ന് വെച്ചാൽ കാലനെ കണ്ട് ഭയക്കുന്നത് പോലെ ഓടി. എന്നാൽ ആദിത്യ കരികാലൻ വെറുതെ വിട്ടില്ല. വൈഗൈ നദിയുടെ തീരത്തിലൂടെ ആദിത്യ കരികാലൻ വീരപാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവിനെ ഓടിച്ചിട്ട് വെട്ടി. വെട്ടുകൊണ്ട് തറയിൽ വീണ വീരപാണ്ഡ്യനെ ആദിത്യ കരികാലൻ വെറുതെ വിട്ടില്ല. മറിച്ച് വീരപാണ്ഡ്യൻ്റെ തല ആദിത്യ കരികാലൻ വെട്ടിയെടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ ആദിത്യ കരികാലൻ, 15 വയസ്സുകാരനായ ആദിത്യ കരികാലൻ എന്ന് പറയുന്ന പട്ടത്തിളവരസൻ വീരപാണ്ഡ്യൻ്റെ തല വെട്ടിയത് പ്രേമനൈരാശ്യം കൊണ്ടൊന്നുമല്ലായിരുന്നു. കാരണം നന്ദിനി എന്ന് പറയുന്നൊരു കഥാപാത്രം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു, ഫിക്ഷണലാണ്. എന്തിനാണപ്പോൾ ആദിത്യ കരികാലൻ വീരപാണ്ഡ്യൻ്റെ തല വെട്ടിയത്? അത് ചോളകുലത്തിൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുവാനായിരുന്നു. കാരണം കാലങ്ങൾക്ക് മുൻപ് ആദിത്യ കരികാലൻ്റെ പൂർവികനായ ഉത്തമശീലി എന്ന് പറയുന്ന രാജകുമാരനെ വീരപാണ്ഡ്യൻ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ഉത്തമശീലിയുടെ തല വെട്ടിയെടുത്ത് ആ തലയുമായി മധുരയിലേക്ക് പോവുകയും അവിടെ ഒരു കൽവെട്ടിൽ തൻ്റെ പേരിങ്ങനെ കൊത്തിവെച്ചു: ചോഴ ഇളവരസനൻ തലയിൽ കൊണ്ട വീരപാണ്ഡ്യൻ. അന്ന് മുതൽ പാണ്ഡ്യരാജ്യത്തിലുള്ള ചെറിയ ജനങ്ങൾ പോലും ചോളരാജവംശത്തിനെ ഈ ഒരു കാര്യവും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ആ വീരപാണ്ഡ്യൻ തലവെട്ടി കൊണ്ടുപോയതല്ലേ നിങ്ങളുടെ രാജകുമാരനെ? അപ്പോൾ തൻ്റെ കുലത്തിനുണ്ടായ ഈ ഒരു ക്ഷതം അതിനെ പൂർണ്ണമായും മാറ്റുവാനായിട്ടായിരുന്നു ആ 15 വയസ്സുകാരനായ ആദിത്യ കരികാലൻ വീരപാണ്ഡ്യൻ്റെ തലവെട്ടിയത്. അതും തൻ്റെ കുലത്തിൻ്റെ, അതായത് തൻ്റെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ആദിത്യ കരികാലൻ ചെയ്തത്. അങ്ങനെ വീരപാണ്ഡ്യൻ്റെ തല വെട്ടിയെടുത്ത ആദിത്യ കരികാലനെ അവിടെയുള്ള യോദ്ധാക്കളും ജനങ്ങളും ഒരു പേര് കൊടുത്ത് അലങ്കരിക്കുകയാണ്: വീരപാണ്ഡ്യനിൻ തലയിൽ കൊണ്ട കോപരകേസരി ആദിത്യ കരികാലൻ. അതായത് വീരപാണ്ഡ്യൻ്റെ തല വെട്ടിയെടുത്ത കോപരകേസരിയായ ആദിത്യ കരികാലൻ. അങ്ങനെ 15 വയസ്സുകാരനായ ആദിത്യ കരികാലൻ തൻ്റെ കുലത്തിന് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം, അഭിമാനം രക്ഷിക്കുവാനായിട്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് സുന്ദരചോളനും അതുപോലെ തന്നെ ചോളകുലത്തിലുള്ള എല്ലാ ആളുകൾക്കും ജനങ്ങൾക്കുമെല്ലാം വളരെ എന്താ പറയുക സന്തോഷമുളവാക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ രാജകുമാരനായ ഈയൊരു ആദിത്യ കരികാലനെ പട്ടത്തിളവരസൻ, അതായത് യുവരാജാവ് എന്ന് പറയുന്ന പദവി കൊടുത്ത് അലങ്കരിക്കുകയാണ്. എന്നാൽ യുവരാജാവിൻ്റെ പട്ടാഭിഷേകം ചെയ്തുവെന്ന് മാത്രമല്ല, ചെറുപ്പക്കാരനായ ആദിത്യ കരികാലനെ സുന്ദരചോളൻ ചോളന്മാരുടെ കോ റീജൻ്റ് ആക്കുകയും ചെയ്തു. അതായത് രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഭരിക്കുന്നയാൾ. കാരണം അത്രത്തോളം റെസ്പോൺസിബിലിറ്റിയും അതുപോലെ കർത്തവ്യ നിർവഹണവും എല്ലാം ഈ ചെറുപ്രായത്തിൽ തന്നെ ആദിത്യ കരികാലനുണ്ടായിരുന്നു. സുന്ദരചോളൻ ഏകദേശം തൻ്റെ 80% പവർ ആദിത്യ കരികാലന് കൊടുത്തു എന്ന് തന്നെ പറയണം. സുന്ദരചോളൻ പിന്നെ റിലാക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഫൈനൽ തീരുമാനങ്ങൾ മാത്രമേ, അതായത് ഈ തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ സുന്ദരചോളൻ ചെയ്തിരുന്നുള്ളൂ. അത്രത്തോളം കാലിബറുള്ള ഒരു രാജാവായിരുന്നു, അല്ലെങ്കിൽ ഒരു കോ റീജൻ്റ് ആയിരുന്നു പട്ടത്തിളവരസനായ ആദിത്യ കരികാലൻ. എന്നാൽ ഇത് സഭയിലുള്ള മറ്റേ ആളുകൾക്കും അതുപോലെ തന്നെ ശത്രുപക്ഷത്തിലുള്ള ആളുകൾക്കുമെല്ലാം ഒരുപാട് അലോസരമുണ്ടാക്കി. സഭയിലുള്ള ആളുകളുടെ അലോസരം എന്ന് പറയുന്നത് ഇപ്പോൾ രാജകുടുംബത്തിലെ ഉയർന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഒരു രാജസദസ്സിലെ ഉയർന്ന അധികാരികളും എല്ലാം വന്നിട്ട് ആദിത്യ കരികാലനെ സോപ്പിട്ട് കാര്യം നടത്തിയെടുക്കുക എന്ന് പറയുന്ന പരിപാടിയേ പറ്റത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ സ്ട്രൈറ്റ് ഫോർവേഡായിരുന്നു, കല്ലുപോലെ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സായിരുന്നു. പിന്നെ സർവോപരി വെട്ടൊന്ന് തുണ്ടൻ രണ്ട് സ്വഭാവമായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ സദസ്സിലുള്ള പല ആളുകൾക്കും ആദിത്യ കരികാലനോട് ദേഷ്യമുണ്ടായിരുന്നു. ഇനി അടുത്ത പക്ഷത്തിലുള്ള ശത്രുപക്ഷത്തിലുള്ള ആളുകൾക്ക് ദേഷ്യം വരാനുള്ള കാരണം വീരപാണ്ഡ്യൻ്റെ തല വെട്ടിക്കൊണ്ടുപോയി അത് കുന്തത്തിൽ കുത്തി ആദിത്യ കരികാലൻ ആ സമയത്ത് വെച്ചായിരുന്നു. അതാണ് അവർക്ക് ഏറ്റവും വലിയ ആ ഒരു ദേഷ്യം വരാനായിട്ടുള്ള കാരണം. അങ്ങനെ വീരപാണ്ഡ്യൻ്റെ ബോഡി ഗാർഡ്സ് ആയിരുന്ന, അതായത് വീരപാണ്ഡ്യനൻ ആപത്തു ദൈവകൾ എന്ന് പറയുന്ന വീരപാണ്ഡ്യൻ്റെ ബോഡി ഗാർഡ്സ് ആയിരുന്ന സ്പെഷ്യൽ ഫോഴ്സസ് സോൾജേഴ്സ് എന്ന് വേണേൽ പറയാം, ഇവരെല്ലാവരും കൂടെ ചോളനാട്ടിൽ നുഴഞ്ഞു കയറി ആദിത്യ കരികാലനെ കൊല്ലാനായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാം ചെയ്തു. എങ്ങനെയെന്നറിയത്തില്ല, ആദിത്യ കരികാലൻ മരണപ്പെടുകയാണ്. അത്രത്തോളം ധീരനും ശക്തനുമൊക്കെ ആയ ആദിത്യ കരികാലൻ മരണപ്പെടുന്നു. അങ്ങനെ അരുൾമൊഴിവർമ്മൻ, അതായത് രാജരാജ ചോളനാകുന്ന ആകേണ്ട അരുൾമൊഴിവർമ്മനും അതുപോലെ കുന്തവയും മറ്റുള്ള സദസ്സിലുള്ള ആളുകളും എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് വീരനായിട്ടുള്ള ആദിത്യ കരികാലനെ കൊന്നത്? ഇന്നും ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ അൺസോൾവബിളായിട്ട് നിൽക്കുന്ന കോൺസ്പിറസികളിൽ ഒരെണ്ണമാണ് ആദിത്യ കരികാലൻ്റെ കൊലപാതകം. അത് വഞ്ചനയിലൂടെ തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്. നേരായ രീതിയിൽ ഒരിക്കലും ആദിത്യ കരികാലനെ കൊല്ലാൻ കഴിയത്തില്ല. അപ്പോൾ ആര് ചെയ്തു എന്നുള്ളത് ചോദ്യചിഹ്നമായി. എന്നാൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഇത്രയും വലിയൊരു യുവരാജാവ്, ഇത്രയും കാലിബറുള്ള ഈ ഒരു രാജകുമാരൻ എങ്ങനെ മരിച്ചു എന്നുള്ള ചോദ്യത്തിനെക്കാട്ടിയും അവിടെ പ്രാധാന്യം വന്നത് മറ്റൊരു ചോദ്യമാണ്, അടുത്തത് ആ ഒരു ചക്രവർത്തിയാകും. ആ ഒരു ചോദ്യത്തിൽ ആദിത്യ കരികാലനെ കൊന്നത് ആര് എന്നുള്ള ആ ഒരു ചോദ്യം അവിടെ പൂർണ്ണമായും ആളുകൾ മറക്കുകയാണ്. അങ്ങനെ അടുത്ത ഒരാൾ ചക്രവർത്തി ആവുകയാണ്. ചക്രവർത്തി ആയതിന് ശേഷം ഈ ഒരു ആദിത്യ കരികാലനെ ആരാണ് കൊന്നത് എന്നൊന്നും കണ്ടുപിടിക്കാനൊന്നും അവരൊന്നും തുനിഞ്ഞിട്ടില്ല. പിന്നെ ശേഷം ആദിത്യ കരികാലൻ്റെ സഹോദരനായിട്ടുള്ള അരുൾമൊഴിവർമ്മൻ, അതായത് നമ്മുടെ രാജരാജ ചോഴൻ രാജാവായി. രാജരാജ ചോഴൻ രാജാവായി 2 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരൻ ആദിത്യ കരികാലനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചു. ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, വീരപാണ്ഡ്യൻ്റെ പക്ഷത്ത് തന്നെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ ചെറുതാണ് ആദിത്യ കരികാലനെ വഞ്ചിച്ചു കൊന്നത്. എന്നാൽ ഈ ഒരു അന്വേഷണത്തിൽ ചോള സാമ്രാജ്യത്തിലുള്ള ചില ചിറ്റരസന്മാരും ചില ചീഫുകളും ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അരുൾമൊഴിവർമ്മൻ അവരുടെ നാട്ടുരാജ്യങ്ങൾ അവരിൽ നിന്ന് തിരിച്ചു പിടിച്ചെടുത്ത് അവരെ സ്ഥാനഭ്രഷ്ടരാക്കി അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. ചേട്ടന് നീതി നേടിക്കൊടുത്തു രാജരാജ ചോളൻ. ശേഷം രാജരാജ ചോളൻ തൻ്റെ സുഹൃത്തായ വല്ലവരയൻ വന്ധ്യത്തേവനെ ഈയൊരു സതേൺ ഫ്രണ്ട് ആർമി, അതായത് ശ്രീലങ്കൻ ഫ്രണ്ട് ആർമിയെയും അതുപോലെ ചോള സാമ്രാജ്യത്തിൻ്റെ സതേൺ ഭാഗത്തുള്ള ആർമിയുടെയും ദളപതിയാക്കി, കമാൻഡറാണ്. ഇനി മറ്റൊരു കാര്യം, ആദിത്യ കരികാലനെയും അരുൾമൊഴിവർമ്മൻ രാജരാജ ചോഴനെയും ഇവർ രണ്ടുപേരിലും ഇടയിൽ ജനങ്ങൾക്കാരെയായിരുന്നു കൂടുതൽ താല്പര്യം? സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് രണ്ടുപേരെയും ഒരുപോലെ താല്പര്യമായിരുന്നു. പക്ഷേ ഇവർ രാജരാജ ചോഴനെ നോക്കിക്കണ്ടിരുന്നത് ഒരു ദൈവത്തെപ്പോലെയായിരുന്നു. അതായത് അവരെ സ്നേഹിക്കുന്ന, അവരെ കുടുംബത്തെപ്പോലെ സ്നേഹിക്കുന്ന, അവരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ചക്രവർത്തിയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ആദിത്യ കരികാലനെ അവർ കണ്ടിരുന്നത് ഒരു ഭയങ്കര വലിയ ഫോഴ്സായിട്ടാണ്. അതായത് ഒരാപത്തും അവരെ കൊണ്ടാകാൻ സമ്മതിക്കാതെ എപ്പോഴും അവരെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു പട്ടത്തിളവരസൻ, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരാൾ. ആ ആദിത്യ കരികാലൻ നമ്മളെ ഭരിച്ചാൽ നമ്മളെ ഒരു ഈച്ച പോലും സ്പർശിക്കില്ല, അങ്ങനെ അദ്ദേഹം കാക്കും. അങ്ങനൊരു വല്ലാത്ത ഭയം കലർന്ന റെസ്പെക്റ്റ് ആയിരുന്നു ആദിത്യ കരികാലനോട് ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഒരുപക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കണം സിനിമയിൽ അരുൾമൊഴിവർമ്മനായിട്ട് ജയം രവിയെ കാസ്റ്റ് ചെയ്തത്. കാരണം വിക്രമിനുള്ളതുപോലത്തെ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലുക്കല്ല ജയം രവിക്കുള്ളത്, ഒരു ക്യൂട്ട് ഫേസ് ആണ് പുള്ളിക്കാരനുള്ളത്. രാജരാജ ചോളൻ ഈ ഒരു ആദിത്യ കരികാലൻ്റെ ഈ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന സമയത്തെ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ധീരനായ ആദിത്യ കരികാലനെ കുറിച്ചുള്ള ഒരു കഥ എന്ന് പറയുന്നത്. തൻ്റെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ആളാണ് ആദിത്യ കരികാലൻ എന്ന് പറയുന്നത്. അതായത് നേവിയുടെ സഹായത്തോടുകൂടി രാജരാജ ചോഴൻ ശ്രീലങ്കയിലേക്ക് കീഴ്പ്പെടുത്താൻ പോയ സമയത്ത് ആദിത്യ കരികാലൻ ഇന്ത്യയുടെ സതേൺ ഭാഗം ഒട്ടുമിക്ക പോർഷൻസും കീഴ്പ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം ധീരനായിരുന്നു, അത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ആദിത്യ കരികാലൻ എന്ന് പറയുന്ന രാജകുമാരനിൽ നിന്ന്, പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിൽ നിന്നല്ല, ആദിത്യ കരികാലൻ എന്ന് പറയുന്ന പട്ടത്തിളവരസനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും നയിച്ചു കൊടുക്കുക. പൊന്നിയൻ സെൽവൻ സിനിമയുടെ 2nd ഭാഗത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ.